ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഇൻവെർട്ടറുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പം നമുക്ക് സൂട്ടബിളായിട്ടൊരു ഇൻവെർട്ടർ എങ്ങനെ തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ ഏത് ഇൻവെർട്ടറാണ്, സൈൻ വേവ് ഇൻവെർട്ടറാണോ നല്ലത് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഇൻവെർട്ടറാണോ നല്ലത്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടർ സൈൻ വേവ് ആണോ സ്ക്വയർ വേവ് ആണോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ബ്രാൻഡഡ് ഇൻവെർട്ടറാണോ വാങ്ങുന്നതാണോ നല്ലത്, അതോ ഒരു ലോക്കലായിട്ട് മേഡ് ചെയ്ത ഒരു ഇൻവെർട്ടറാണോ നല്ലത്, അതുപോലെ തന്നെ സർവീസ് നമുക്ക് അവൈലബിളായിട്ട് ഏത് ഇൻവെർട്ടർ എടുത്താലാണ് നമുക്ക് സർവീസ് അവൈലബിളായിട്ട് കിട്ടുന്നത്, പിന്നെ ഇനി സൈൻ വേവ് ഇൻവെർട്ടറിനാണോ സ്ക്വയർ വേവ് ഇൻവെർട്ടറിനാണോ വില കൂടുതൽ വില കുറവ് ഏതിനാണ്, അതുപോലെ തന്നെ ഈ ബ്രാൻഡഡ് ഇൻവെർട്ടർ എടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, ലോക്കൽ ഇൻവെർട്ടറാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ കഴിയുന്ന ലോക്കൽ ഇൻവെർട്ടറും ബ്രാൻഡഡ് ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അപ്പം അതിലായിട്ട് ക്വാളിറ്റി വ്യത്യാസം, ക്വാളിറ്റിയിൽ മാറ്റങ്ങളുണ്ടോ, അതുപോലെ അതിനകത്ത് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ടിനകത്ത് പ്രൊട്ടക്ഷന്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണ്, ബ്രാൻഡഡ് ഇൻവെർട്ടറാണോ അതോ അസംബിൾഡ് ആയിട്ടുള്ള ഇൻവെർട്ടറാണോ ലോക്കൽ മെയ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടറാണോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.